ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാധാരണ പൌരന്മാരുടെ നേട്ടങ്ങളിൽ സർക്കാർ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചതിനാലാണ് ഇന്ത്യ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20 വനിതാ ശാക്തീകരണ മന്ത്രിതല സമ്മേളനത്തിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. പ്രധാനമന്ത്രി വീഡിയോ സന്ദേശം നൽകും. PM KUSUM പദ്ധതി വഴി രാജ്യത്ത് 2,46,000 കർഷകർക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര സർക്കാർ. ജൈവ വൈവിധ്യ ഭേദഗതി ബില്ല് 2023 പാർലമെന്റ് പാസാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ യുവപ്രതിനിധികൾ ഒത്തുചേരുന്ന യുവശക്തി പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാധാരണ പൌരന്മാരുടെ നേട്ടങ്ങളിൽ സർക്കാർ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചതിനാലാണ് ഇന്ത്യ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൂനെയിൽ ലോക്മാന്യ തിലക് ദേശീയ അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. അവാർഡ് തുക നമാമി ഗംഗെ ക്യാമ്പയിന് നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പൂനെ മെട്രോ 2 ഇടനാഴികളുടെ പൂർത്തിയായ ഭാഗങ്ങളിലെ സർവീസുകളുടെ ഉദ്ഘാടനവും വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച 1,280 വീടുകളുടെ താക്കോൽ ശ്രീ മോദി കൈമാറി. ഇന്ത്യയുടെ G20 അധ്യക്ഷതയുടെ ഭാഗമായുള്ള G20 എംപവർ ഉച്ചകോടിക്ക് ഇന്നലെ ഗാന്ധിനഗറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി G20 എംപവർ ഡിജിറ്റൽ ഇൻക്ലൂഷൻ പ്ലാറ്റ്ഫോം ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലാ സ്ഥാപനങ്ങൾ ആദ്യമായി G20 ശാക്തീകരണ രംഗത്ത് ഇടം നേടിയതായി ശ്രീമതി ഇറാനി പറഞ്ഞു. വനിതാ ശാക്തീകരണം സംബന്ധിച്ച G20 മന്ത്രിതല സമ്മേളനം ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശം നൽകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്മൃതി ഇറാനിയുടെ അധ്യക്ഷതയിലാണ് 3 ദിവസത്തെ സമ്മേളനം. സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന മന്ത്രാലയം India@75 സ്ത്രീകളുടെ സംഭാവന എന്ന വിഷയത്തിൽ പ്രദർശനം സംഘടിപ്പിക്കും. മണിപ്പൂർ സംഭവത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നലെയും തടസ്സപ്പെട്ടു. അതിനിടെ ഇരുസഭകളിലും വിവിധ ബില്ലുകൾ പാസാക്കി. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭ ഇന്നലെ സമ്മേളിച്ചപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോൺഗ്രസ്, DMK, JDU തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധിച്ചു. അതിനിടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹി ദേശീയ തലസ്ഥാന മേഖലാ ഭേദഗതി ബിൽ 2023 അവതരിപ്പിച്ചു. ഡൽഹിയിലെ ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ ചട്ടം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതുൾപ്പെടെയുള്ള ഭേദഗതികളാണ് ബില്ലിലുള്ളത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ഓഫ്ഷോർ ഏരിയ മിനറൽസ് വികസനവും നിയന്ത്രണവും ഭേദഗതി ബിൽ, ഭരണഘടനാ പട്ടികജാതി ഉത്തരവ് ഭേദഗതി ബിൽ എന്നിവയും പാസാക്കി. രാജ്യസഭയിൽ മണിപ്പൂർ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനായി പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ നോട്ടീസിനെക്കുറിച്ച് പരാമർശിച്ച സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ ഹ്രസ്വകാല ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളതായി പ്രതികരിച്ചു. മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ മുദ്രാവാക്യം വിളിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഏകദേശം 2,46,000 കർഷകർക്ക് PM KUSUM പദ്ധതി വഴിയുള്ള പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര ഊർജ്ജമന്ത്രി RK Singh ഇക്കാര്യം അറിയിച്ചത്. സോളാർ പമ്പുകൾ സ്ഥാപിക്കൽ, നിലവിലുള്ള കാർഷിക പമ്പുകൾ സോളാറുമായി ബന്ധിപ്പിക്കൽ, പുനരുപയോഗ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി 2026 മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ജൈവ വൈവിധ്യ ഭേദഗതി ബില്ല് 2023 പാർലമെന്റ് പാസാക്കി. ലോക്സഭ പാസാക്കിയ ബിൽ ഇന്നലെയാണ് രാജ്യസഭ അംഗീകരിച്ചത്. ഔഷധ സസ്യ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പച്ചമരുന്നുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ബില്ല് സഹായകമാകും. ഇന്ത്യയുടെ പരമ്പരാഗത ഔഷധ വിജ്ഞാനം ലോകത്തിനു മുന്നിലെത്തിക്കുമെന്ന് പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. മീഡിയേഷൻ ബില്ല് 2021 രാജ്യസഭ പാസാക്കി. ഏതെങ്കിലും കോടതിയെയോ ട്രിബ്യൂണലിനെയോ സമീപിക്കുന്നതിന് മുൻപ് വ്യക്തികൾ തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് ബില്ല് ആവശ്യപ്പെടുന്നു. മീഡിയേഷൻ പ്രക്രിയ 180 ദിവസത്തിനകം പൂർത്തിയാക്കണം. സാധിക്കാത്ത പക്ഷം 180 ദിവസത്തേക്ക് കൂടി നീട്ടാം. മീഡിയേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഹർഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്തെ 1,60,000 പോസ്റ്റ് ഓഫീസുകൾ വഴി ദേശീയ പതാക വിൽപ്പനയ്ക്കായി ലഭ്യമാക്കും. ഈ മാസം 13 മുതൽ 15 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ നടന്ന അക്രമ സംഭവങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതും ഗൂഢാലോചനയുടെ ഫലമാണെന്നും ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. ഇന്നലെ ചണ്ഡിഗഡിൽ ആഭ്യന്തരമന്ത്രി അനിൽ വിജ്, ഉന്നത അഡ്മിനിസ്ട്രേറ്റീവ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി 70 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പോലീസുകാർ ഉൾപ്പെടെ 5 പേരാണ് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്.
നടപ്പു സാമ്പത്തിക വർഷം 6,77,00,000 ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി ആദായ നികുതി വകുപ്പ്. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 16% കൂടുതലാണിത്. 692 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് ദേശീയ ഗംഗാ ശുചിത്വ ദൌത്യം അംഗീകാരം നൽകി. 7 പദ്ധതികളിൽ 4 ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മലിനജല പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. മിഷൻ ഡയറക്ടർ ജനറൽ ജി അശോക്കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ യുവജനപ്രതിനിധികൾ ആദ്യമായി ഒത്തുചേരുന്ന യുവശക്തി പരിപാടി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ യുവശക്തിയുടെ തുടർ പരിപാടി പ്രഖ്യാപനം നടക്കും. മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ സജി ചെറിയാനും പി എ മുഹമ്മദ് റിയാസും മുഖ്യാതിഥികളാകും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യുവജനപ്രതിനിധികൾക്ക് കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും സംയുക്ത യുവശക്തി എന്ന പേരിൽ കർമ്മശേഷി വികസന പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നു. മുൻ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ വക്കം പുരുഷോത്തമന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വക്കം കടൈവിളാകത്ത് വീട്ടുവളപ്പിൽ ഇന്ന് രാവിലെ 10:30 ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ നടക്കുക. ഇന്നലെ DCC ഓഫീസിലും KPCC ആസ്ഥാനത്തും ഭൌതികദേഹം പൊതുദർശനത്തിന് വച്ചിരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖരാണ് വക്കത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തേതും 3-ാമത്തേതുമായ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 200 റൺസ് വിജയം. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ബ്രയാൻലാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 351 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ വിൻഡീസ് 35.3 ഓവറുകളിൽ 151 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ശാർദുൽ താക്കൂർ 4 വിക്കറ്റും മുകേഷ് കുമാർ 3 വിക്കറ്റും നേടി ഇന്ത്യൻ വിജയം അനായാസമാക്കി. ശുഭ്മാൻ ഗില്ലാണ് കളിയിലെ താരം. ഇതോടെ 3 മത്സര ഏകദിന പരമ്പര ഇന്ത്യ 2-1 സ്വന്തമാക്കി. 5 മത്സര T20 പരമ്പരയിലെ ആദ്യ മത്സരം നാളെ നടക്കും. ഡാർക്ക് നെറ്റിലൂടെ പ്രവർത്തിക്കുന്ന 2 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലകളെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തകർത്തു. 29,000-ലധികം ബ്ലോട്ട് LSD ശേഖരവുമായി 22 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്നിനെതിരെയുള്ള ദൌത്യത്തിന് NCBA കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് സിഡ്നിയിൽ തുടക്കമായി. ഇന്നലെ നടന്ന വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ഗായത്രി ഗോപിചന്ദ് ട്രീസ ജോളി സഖ്യം 2-ാം റൌണ്ടിൽ കടന്നു. ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്ന് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ചൈനയിലെ ചെങ്ഡുവിൽ നടക്കുന്ന വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഷൂട്ടിംഗിൽ ഇന്ത്യൻ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നിലവിൽ 11 സ്വർണവും 4 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 21 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. ഹംഗറി പൌരന്മാർക്ക് അമേരിക്ക യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 9 വർഷത്തിനിടെ അനുവദിച്ച 1,00,000 ഹംഗേറിയൻ പാസ്പോർട്ടുകളിൽ വേണ്ടത്ര സുരക്ഷാ പരിശോധന നടത്തിയിട്ടില്ലെന്ന ആശങ്കയെ തുടർന്നാണിത്. ഹംഗേറിയൻ പാസ്പോർട്ട് ഉടമകൾക്കുള്ള യാത്രാ കാലയളവും 2 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ചു. ഇറാനിൽ ചൂട് വർദ്ധിക്കുന്നതിനെ തുടർന്ന് സർക്കാർ ജീവനക്കാർക്കും ബാങ്കുകൾക്കും 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. പല നഗരങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി. രാജ്യത്തുടനീളം ഉഷ്ണതരംഗത്തെ തുടർന്നാണ് തീരുമാനം. കനത്ത മഴയിലും മണ്ണിടിച്ചിലും നാശനഷ്ടമുണ്ടായ ഹിമാചൽ പ്രദേശിലെ കുളുവിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സന്ദർശനം നടത്തി. ദുരിതബാധിതരുമായി അദ്ദേഹത്തിന്റെ ആശയവിനിമയം നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകുകയും ചെയ്തു. കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ സുരക്ഷയുടെ ഭാഗമായി ആലുവ പെരുമ്പാവൂർ മേഖലകളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഡേ കെയർ ക്രഷ് സംവിധാനം ഒരുക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനു വേണ്ടി മാസ് ഡ്രൈവ് നടത്തുമെന്നും അവർക്കിടയിൽ ലഹരിയുടെ വ്യാപനം തടയുന്നതിന് പോലീസും എക്സൈസും പ്രത്യേക പരിശോധന നടത്തുമെന്നും എറണാകുളം കളക്ട്രേറ്റിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ മന്ത്രി അറിയിച്ചു. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അധ്യാപക അനധ്യാപക ഒഴിവുകളിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി 18 വരെ നീട്ടി. ഗോത്രകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് ആൻഡ് ആണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാധാരണ പൌരന്മാരുടെ നേട്ടങ്ങളിൽ സർക്കാർ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചതിനാലാണ് ഇന്ത്യ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20 വനിതാ ശാക്തീകരണ മന്ത്രിതല സമ്മേളനത്തിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. പ്രധാനമന്ത്രി വീഡിയോ സന്ദേശം നൽകും. PM കുസും പദ്ധതി വഴി രാജ്യത്ത് 2,46,000 കർഷകർക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര സർക്കാർ. ജൈവ വൈവിധ്യ ഭേദഗതി ബിൽ 2023 പാർലമെന്റ് പാസാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ യുവപ്രതിനിധികൾ ഒത്തുചേരുന്ന യുവശക്തി പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.